Hello, my friends. Liz Beauty Tips like Swagadam. In the tender post and dano, Namala fasting at the Kana Samayanla. Christianiolo, they Muslims, so they learn fasting at the Kana Samayanla. Pay fasting a wound, Namakna sound de ditinum, as well Ado gitinum, in the Langunangal and Dana, Paranjara and all that. Upon Madichikan, the Velorondingi, either attain but third chate the Ningal fasting. എടുക്കും അത് ഉറപ്പാണ് സത്യം പറഞ്ഞാൽ ഞാനിത് ഓൾറെഡി ഒരു രണ്ട് വർഷം മുന്നിട്ട ഈ വീഡിയോ ആണ് ഈ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അന്ന് എനിക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഇല്ല കേട്ടോ അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ആൾക്കാരാണ് ഇത് കണ്ടിട്ടുള്ളൂ അപ്പോൾ ഒന്നും കൂടെ ഇടുവാണ് ഇനി കാണാത്തവരും കേൾക്കാത്തവരും ഒക്കെ കേൾക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒന്നും കൂടെ ഇടാണ് ആ വീഡിയോ ഞാൻ ഇട്ടേക്കാം നിങ്ങളതൊന്ന് കാണണേ എടുത്ത് കാണണം കേട്ടോ അപ്പോൾ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ അനാവശ്യ ടോക്സിൻസ് വിഷാംശങ്ങളെ പുറന്തള്ളുന്നതിനും പുതിയ സെൽസ് വരുന്നതിനും പഴയ ആവശ്യമില്ലാതെ ഇങ്ങനെ ഡാമേജ് ആയ സെൽസൊക്കെ നശിപ്പിച്ച് പുതിയ സെൽസ് വരുന്നതിനും മെറ്റബോളിസം ക്ലിയർ ആവുന്നതിനും എല്ലാത്തിനും ഫാസ്റ്റിംഗ് ആണ് വേണ്ടത് ഓക്കെ ഇനി എങ്ങനെയാണ് ഇത് സൗന്ദര്യത്തിന് ഗുണം ചെയ്യണേന്ന് നോക്കാം കേട്ടോ ഇത് സൗന്ദര്യത്തിന് ഗുണം ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ മെറ്റബോളിസം ക്ലിയറായി ഒക്കെ നല്ല പുതിയ സെൽസൊക്കെ വന്നു കഴിയുമ്പോൾ ഈ ഒത്തിരി നമ്മുടെ ശരീരത്തിൽ ഉണങ്ങാതെ കിടക്കുന്ന ചെല്ലപാട് ഇങ്ങനെ മുറിവുകൾ അതുപോലെ തന്നെ പാടുകൾ അതുപോലെ വലിയ മുഖക്കുരു ഇൻഫ്ലമേഷനൊക്കെ വന്ന് അല്ലെ നീർവീക്കൊക്കെ വന്ന വലിയ മുഖക്കുരുകൾ ഇതെല്ലാം നമ്മൾ ഫാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാറും കേട്ടോ പുതിയ സെൽസൊക്കെ വന്ന് ആ സ്കിന്നിലെ ഡാമേജൊക്കെ മാറിക്കഴിയുമ്പോൾ ഇതെല്ലാം നമുക്ക് മാറി സ്കിന്ന് നല്ല തിളക്കവും അതുപോലെ നല്ല സ്മൂത്താവും കൂടാതെ നമ്മുടെ ഹെയറിനും നല്ലതാണ് ഫോളിക്കിൾസിനെല്ലാം അടഞ്ഞു കിടക്കുന്ന ഫോളിക്സൊക്കെ തുറന്ന് മുടിവേരുകൾ എല്ലാം ബലപ്പെടുന്നതിനും അപ്പോൾ എന്താ സംഭവിക്കുന്നത് മുടി വളരാനും മുടിയുടെ മുടി ഒഴിച്ചിൽ മാറുന്നതിനും എല്ലാത്തിനും നല്ലതാണ് പിന്നെ നൈൽ നമ്മുടെ നഖം നഖത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾക്കും എല്ലാത്തിനും ഫാസ്റ്റ് ചെയ്യണത് നല്ലതാണ് പിന്നെ നമ്മളെല്ലാവരും ആഗ്രഹിക്കണം ഒന്നുണ്ട് വെയിറ്റ് കുറയ്ക്കണമെന്ന് അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ ഫാസ്റ്റിങ് വളരെ ഗുണപ്രദമാണ് കാരണം നമ്മൾ ഫാസ്റ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആഹാരം കഴിക്കുന്നില്ലല്ലോ അപ്പോൾ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എങ്ങനെയാണ് നമ്മൾ ഓൾറെഡി ഫാറ്റായിട്ട് അവിടെ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ ആ ഫാറ്റിൽ നിന്നാണ് ഈ എനർജി എടുത്ത് നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും നമുക്ക് ഈ പിന്നെ വെയിറ്റ് കുറയുന്നതിന് ഏറ്റവും നല്ലൊരു ഉപാധിയാണ് ഫാസ്റ്റിങ് പിന്നെ മാസത്തിൽ ഒരിക്കൽ നമ്മൾ 12 മണിക്കൂർ കേട്ടോ 12 മണിക്കൂർ ഫാസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഉണ്ടാവുന്ന ഗുണങ്ങൾ ഇതൊക്കെ റിസർച്ച് ചെയ്തവർ എഴുതി വെച്ചിരിക്കണതാണ് കേട്ടോ മെയിനായിട്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള നീർവീക്കങ്ങൾ പോകുന്നു നീർവീക്കം പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത് ക്യാൻസർ സെൽസ് ക്യാൻസറിനുള്ള പ്രതിരോധമാണ് ഹാർട്ട് ഡിസീസ് ആർത്രൈറ്റിസ് ഇതെല്ലാം ഇതിൻ്റെ ഒരു ഘടകം ശരീരത്തിലുണ്ടാകുന്ന ഇൻഫ്ലമേഷനാണ് അപ്പോൾ ഇതെല്ലാം മാറിപ്പോകുന്നതിന് ഈ നമ്മൾ മാസത്തിൽ ഒരു ദിവസം 12 മണിക്കൂർ ഉപവസിക്കുന്നത് നല്ലതാണ് ഓക്കെ ഇനി അടുത്തത് നമ്മൾ ഒരു 8 ദിവസത്തിൽ ഒന്നിടവിട്ട ദിവസങ്ങൾ അപ്പോൾ 4 ദിവസമാണ് കേട്ടോ അപ്പോൾ 8 ദിവസത്തിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ നമ്മൾ 12 മണിക്കൂർ ഫാസ്റ്റ് ചെയ്യാനും ഫാസ്റ്റ് ചെയ്താലുള്ള ഗുണം എന്താണെന്നോ ബി പി കൂടലുള്ളവർക്ക് ബ്ലഡ് പ്രഷർ കൂടലുള്ളവർക്ക് അത് കുറയുന്നു അതോടൊപ്പം തന്നെ കൊളസ്ട്രോൾ കൂടി നമ്മുടെ നല്ല കൊളസ്ട്രോൾ ചീത്ത കൊളസ്ട്രോൾ മാറി നല്ല കൊളസ്ട്രോൾ ആവുന്നതിനുമെല്ലാം ഈ ഒരു രീതി നമുക്ക് പിന്തുടരാവുന്നതാണ് ഓക്കെ പിന്നെ ഒരു മാസം അതായത് ഇപ്പം നമ്മൾ ക്രിസ്ത്യൻസ് ആണെങ്കിലും നമ്മുടെ മുസ്ലിം സഹോദരന്മാർ ഞങ്ങൾക്ക് 50 ആണ് അവർക്ക് ഒരു മാസമാണ് അപ്പം നമ്മൾ ഈ ഒരു മാസം ഫാസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്നോ നമ്മുടെ ബ്രെയിൻ ഫങ്ഷനെ ഇൻക്രീസ് ചെയ്യുമെന്നാണ് പറയുന്നത് അപ്പോൾ ബ്രെയിനിലുള്ള സെൽസൊക്കെ റിപ്പയർ ആവുന്നതും അതുമൂലം നമുക്ക് എന്തെല്ലാം ഗുണങ്ങളാണെന്നോ നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂടും അതുപോലെ തന്നെ ആസ്മ അങ്ങനെ ശ്വാസകോശ രോഗങ്ങളെ നിയന്ത്രിക്കാം പിന്നെ പാർക്കിൻസൺ എന്നുള്ള ആ രോഗമുണ്ടല്ലോ അതിനെ നമുക്ക് പ്രതിരോധിക്കാം അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു മാസം എടുക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ഗുണമുണ്ട് കേട്ടോ
ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഒത്തിരി പേരിൽ ഈ പാർക്കിൻസൺസ് രോഗം ഉണ്ട് അല്ലേ? അപ്പൊ ഇതൊക്കെ നമുക്ക് വരാതിരിക്കുന്നതിനും ഇനി വന്നവർക്കും എല്ലാത്തിനും നമുക്ക് ഇങ്ങനെ ഉപവസിക്കാം. അപ്പോ നമ്മുടെ പ്രകൃതി ചികിത്സക്കാർ ചെയ്യണത് ഇത് തന്നെയാണ് കേട്ടോ. അവരുടെ മെയിൻ പിന്നെ ചികിത്സാരീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉപവസിക്കലാണ്. അപ്പൊ അത് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, പിന്നെ നമുക്ക് ഇത് നമ്മുടെ മെറ്റബോളിസം എങ്ങനെയാണ് ക്ലിയർ ആവണേന്ന് നോക്കാം. മെറ്റബോളിസം ക്ലിയർ ആവുന്നത് ക്ലിയർ ആവുന്നതോടുകൂടി നമ്മുടെ ഈ സ്കിന്നിൽ, നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ത്വക്കാണല്ലോ അല്ലെ, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പൊ ഈ ത്വക്കിലുണ്ടാവുന്ന മിക്കവാറും എല്ലാ രോഗങ്ങളും മാറും ഇങ്ങനെ നമ്മൾ ഉപവസിക്കുമ്പോൾ. അതിന് കാരണം എന്താണെന്നോ, ഇപ്പം നമ്മുടെ ശരീരം ചെയ്യണ എന്താണെന്നോ, നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങൾ ദഹിപ്പിക്കാനേ ഉള്ള സമയമുള്ളൂ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ മേലെ മേലെ കഴിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഈ നമ്മുടെ ഈ കഴിപ്പ് കുറയുമ്പോൾ, നമ്മൾ ഈ ആഹാരം കുറയ്ക്കുമ്പോൾ ഒത്തിരി സമയം ഈ പിന്നെ നമ്മുടെ ഗ്രോത്ത് ഹോർമോണ്, അതുപോലെ തന്നെ ഒത്തിരി ഹോർമോൺസ് ഉണ്ടല്ലോ. അപ്പോൾ എടുത്തു പറയാനുള്ളത് ഗ്രോത്ത് ഹോർമോണ്. ഇതാണ് നമ്മുടെ മസിൽസിനെയൊക്കെ സ്ട്രെങ്തൻ ചെയ്യണം, നമ്മളെ വളരാൻ സഹായിക്കുന്നതും. ഇപ്പം നമ്മുടെയൊക്കെ വളർച്ച മാറി എങ്കിലും നമ്മളെ പോലെയുള്ളവരുടെ മസിൽസിനൊക്കെ ബലപ്പെടുത്താനും അതുപോലെ തന്നെ മെറ്റബോളിസം ക്ലീൻ ചെയ്യുന്നതിനും എല്ലാത്തിനും ആവശ്യമുള്ള ഒരു ഹോർമോണാണ് ഈ ഗ്രോത്ത് ഹോർമോൺ. അപ്പം ഇതെല്ലാം പിന്നെ കൂടുതലായിട്ട് ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് ഒത്തിരി ഗുണങ്ങൾ നമുക്ക് ശരീരത്തിനും മനസ്സിനും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പം അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, മെറ്റബോളിസം ക്ലിയർ ആകും. പിന്നെ ഇനി എങ്ങനെയൊക്കെയാണ് ഇപ്പം നമ്മൾ ഫാസ്റ്റിംഗ് എടുക്കണത്? നമുക്ക് ചിലവരാണെങ്കിൽ പിന്നെ ജ്യൂസ് മാത്രം കുടിച്ച് ഫാസ്റ്റ് ചെയ്യുന്നവരുണ്ട്, ചിലവരാണെങ്കിൽ പിന്നെ വെള്ളം മാത്രം കുടിച്ച് ഫാസ്റ്റ് ചെയ്യുന്നവരുണ്ട്. ചിലവർ ചെയ്യണ ഇപ്പോൾ ഞങ്ങളെ ക്രിസ്ത്യൻസിനെ സംബന്ധിച്ച് നമ്മൾ കലോറി കൂടിയ ഫുഡ് അല്ലേ, അതായത് ഇറച്ചി, മീൻ, മുട്ട, പാൽ, നെയ്യ് അങ്ങനെയുള്ള കലോറി കൂടിയ ഫുഡ് മാറ്റി വെച്ചിട്ട് ഫാസ്റ്റ് ചെയ്യണം. അപ്പോൾ എങ്ങനെ നിങ്ങൾ ഫാസ്റ്റ് ചെയ്താലും മെയിനായിട്ട് നമ്മുടെ ഭക്ഷണം കുറയുമ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ മെറ്റബോളിസം ക്ലിയർ ആവും എന്നുള്ളതാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതോടുകൂടി നമ്മുടെ സെൽസിനൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതിനും മറ്റുള്ള ഒത്തിരി അസുഖങ്ങൾ റിക്കവർ ചെയ്ത് നമുക്ക് വരുന്നതിനും എല്ലാത്തിനും പ്രയോജനപ്പെടും. അപ്പോൾ എൻ്റെ ഈ പോസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായല്ലോ അല്ലേ. പിന്നെ മടിക്കാതെ ഞാൻ ഇതിനെക്കുറിച്ച് 2 വർഷം മുൻപ് ഇട്ട ഒരു നോമ്പും സൗന്ദര്യവും എന്നും പറഞ്ഞൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതെടുത്ത് കാണണം. അതിൽ കൂടുതലായിട്ട് ഹെൽത്ത് ഡ്രിങ്ക്സ് ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും കേട്ടോ. അപ്പോൾ എന്നെ വാച്ച് ചെയ്ത നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. പിന്നെ ഇനി എൻ്റെ കാര്യം എന്ന് പറഞ്ഞോട്ടെ, ഒത്തിരി പേരുണ്ട് ഇനിയും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ. സബ്സ്ക്രൈബ് ചെയ്തവർ ചെയ്യരുത്, അത് പ്രത്യേകം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യണം. ഇനി ഫാസ്റ്റിംഗ് ചെയ്യാൻ മടിയുള്ളവർ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് നല്ല ഇൻസ്പിറേഷൻ ആവട്ടെ കേട്ടോ. ഓക്കെ എന്നാൽ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.